أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب. ادخلوها بسلام ذلك يوم الخلود. لهم ما يشاءون فيها ولدينا مزيد. صدق الله صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാനിന്റെ എല്ലാ നന്മകളും നേടിയെടുത്ത് വിജയം ഭരിക്കാൻ കഴിയുന്ന അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്വർഗവും നേടിയെടുക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി വിശുദ്ധ റമളാനിലായിക്കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ സവിശേഷത ഒരു വിശ്വാസിയുടെ മനസ്സിൽ സമ്മിശ്രമായ വികാരത്തോടുകൂടി മാത്രം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇരിക്കാൻ കഴിയുന്ന സന്ദർഭമാണ്. നാം ഏറെ ആഗ്രഹിച്ച, നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച വിശുദ്ധ റമദാൻ എന്ന അള്ളാഹുവിന്റെ മാസം നമ്മളോട് വിട പറയുകയാണ്. അതോടൊപ്പം ചെറിയ പെരുന്നാളിന്റെ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഒന്ന് വിട പറയുമ്പോൾ മറ്റൊന്ന് കടന്നു വരുന്നു. വിട പറയുന്നതിന്റെ സങ്കടവും പെരുന്നാളിന്റെ സന്തോഷവും വിശ്വാസിയുടെ മനസ്സിലൊരു സമ്മിശ്ര വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെടും. ഈ ജുമായിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ റമദാൻ വിട പറയുന്നവരും റമദാനിനോട് വിട പറയുന്നവരും രണ്ട് തലത്തിൽ നമ്മുടെ സമുദായത്തെ സമൂഹത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. കഴിഞ്ഞ 30 ദിനരാത്രങ്ങൾ അള്ളാഹുവിനുള്ള ആരാധനാകർമ്മങ്ങളിലും ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലുമായി കഴിച്ചുകൂട്ടിയ സമൂഹം, ദീർഘദീർഘമായ രാത്രി നമസ്കാരങ്ങളുടെയും ഖുർആൻ പാരായണങ്ങളുടെയും പകലിലെ വ്രതാനുഷ്ഠാനത്തിന്റെയും ഒക്കെ ഓർമ്മകൾ അവശേഷിപ്പിച്ച് ബദറിന്റെയും ലൈലത്തുൽ ഖദറിന്റെയും ഒക്കെ ആവേശം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടായിരിക്കും വിശുദ്ധ റമദാൻ വിട പറയുക. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഓരോ ദിനരാത്രങ്ങളിലൂടെ നാം നേടിയെടുത്ത, നാം നിർവഹിച്ച ആരാധനകളുടെ പിന്നാമ്പുറം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്വർഗമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു കാഫിലൂടെ സ്വർഗത്തെക്കുറിച്ച ഒരു മനോഹരമായ വർത്തമാനം നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ തുടങ്ങിവെച്ച സൂക്തം അതായിരുന്നു. വഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഅയിദ്. മുത്തഖീങ്ങളുടെ സമീപത്തേക്ക്
ഒട്ടും വിദൂരത്തല്ലാതെ സ്വർഗം ഇങ്ങനെ അടുപ്പിക്കപ്പെടുന്ന സന്ദർഭം. ഉസ്ലിഫത്തിൽ ജന്നത്തു, സ്വർഗം ഇങ്ങനെ അടുപ്പിക്കപ്പെടും. ഒട്ടും അകലത്തല്ലാതെ ആർക്കു വേണ്ടിയാണെങ്കിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് നാം നോമ്പെടുത്തത് എന്ന് ചോദിച്ചാൽ മുത്തഖികളാകാൻ വേണ്ടിയായിരുന്നു. എന്തിനാണ് നാം നമസ്കരിച്ചത് എന്ന് ചോദിച്ചാൽ മുത്തഖികളാകാൻ വേണ്ടിയായിരുന്നു. എന്തിനാണ് നാം ദാനധർമ്മങ്ങൾ നിർവഹിച്ചത് എന്ന് ചോദിച്ചാൽ മുത്തഖികളാകാൻ വേണ്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ ആ പറയപ്പെട്ട ഒരു ലക്ഷ്യത്തിലേക്ക് ഈ 30 ദിവസം കൊണ്ട് നാം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബാഇദ്, ഒട്ടും വിദൂരത്തല്ലാതെ സ്വർഗം ഇങ്ങനെ അടുപ്പിക്കപ്പെടും. ഹാദമാ തുഅദുന ലികുല്ലി അവ്വാബിൻ ഹഫീള, ആ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തതായിരുന്നു. ലികുല്ലി അവ്വാബിൻ ഹഫീള, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജാഗ്രതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അവരാരാണ് എന്ന് ചോദിച്ചാൽ, മൻ ഹഷിയ റഹ്മാന ബിൽ ഗൈബി വജാഹ ബി ഖൽബി മുനീബ്. മൻ ഹഷിയ റഹ്മാന ബിൽ ഗൈബ്, അള്ളാഹുവിനെ കാണാതെ തന്നെ ഭയപ്പെട്ടവരാണ്. കേവലം ഒരു ഭയമായിരുന്നില്ല, ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ നാം പലതിനെയും ഭയപ്പെടാറുണ്ട്. പക്ഷെ ഭയപ്പെടുന്ന ഒന്നിനെയും നാം സ്നേഹിക്കാറില്ല. ഭയപ്പെടുന്നതിനെ സ്നേഹിക്കാൻ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അത് അനുവദിക്കാറില്ല. പക്ഷെ എത്ര വിചിന്തമാണ്, ഞാനും നിങ്ങളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ഇത്രമേൽ അഗാധമായി സ്നേഹിക്കുന്നു എന്നത്. ഇല്ലാമെന്ന് ഹഷിയ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായിരിക്കെ തന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും വജാഹദ ഖൽബി മുനീബ്, അള്ളാഹുവിലേക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സുമായി കടന്നു വരികയും ചെയ്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം. നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ കാരുണ്യം ചോദിച്ചിരുന്നു, അള്ളാഹുവിന്റെ മാഫിറത്ത് നമ്മൾ ചോദിച്ചിരുന്നു, ഇത്തഹുമിനെന്നാണ് നരക വിമുക്തി നമ്മൾ ചോദിച്ചിരുന്നു, സ്വർഗപ്രവേശനം നമ്മൾ ചോദിച്ചിരുന്നു. അവിടെയെല്ലാം ഉഴച്ചു നിന്നിരുന്നത് പശ്ചാത്താപത്തിന്റേതായ തൗബയുടേതായ ഒരു മനസ്സായിരുന്നു. സിയാമിലും ഖിയാമിലും തൗബയിലും ഇസ്തിഗ്ഫാറും വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് നമസ്കരിച്ചതിൽ പ്രാർത്ഥനകളിൽ എല്ലാത്തിലും ഉഴച്ചു നിന്നത് ഈ ഒരു പശ്ചാത്താപത്തിന്റെ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള ഒരു മനസ്സായിരുന്നു. അങ്ങനെ ജീവിതത്തെ ക്രമീകരിച്ച് രൂപപ്പെടുത്തിയെടുത്ത ആ മനുഷ്യൻ ഉദുഹുലോഹാമിസ്ലാമിൻ ദാലിക്ക യോമുൽ ഖുലൂദ്, നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ, നിങ്ങൾ വരണം. ഉദുഹുലോഹാമിസ്ലാം, നിങ്ങൾ സമാധാനമായി ശാന്തമായി സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി. സലാം എന്നുള്ള പദത്തിന് അവിടെ ഏത് വിശദീകരണം പറയണമെന്നാണ്. കാരണം മുത്തഖിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അവന്റെ ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളെയും അവൻ അള്ളാഹുവിലേക്ക് ചേർത്ത് വച്ചതിന്റെ പ്രതിഫലം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്, നിങ്ങൾ സമാധാനത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക, ഇത് നിങ്ങളൊരിക്കലും പടിയിറങ്ങി പോകേണ്ടതില്ലാത്ത വിധം, നിങ്ങളെ ആരും മാറ്റി നിർത്താത്ത വിധം നിങ്ങൾ ശാശ്വതമായി വസിക്കാനുള്ള ഒരു ഭവനമാണ്, അവിടേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക. പ്രിയമുള്ളവരെ, ആ സ്വർഗം ലഹും മാ യശാഊന ഫീഹാ വലദൈന മസീദ്, ആ സ്വർഗത്തിൽ അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവർക്കുണ്ട്. അതിനേക്കാൾ അപ്പുറം പിന്നെയും വലദൈന മസീദ്, നമ്മുടെ മക്കൾ ഇനിയും ധാരാളമുണ്ട്. നമ്മയൊക്കെ വല്ലാതെ പൊതിപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ,
നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വിശുദ്ധ റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ച ഒരുപക്ഷെ പള്ളി മിമ്പറുകളിൽ നിന്ന് അസ്സലാമു അലൈക്കയാ ഷഹ്റു റമദാൻ, അസ്സലാമു അലൈക്കയാ ഷഹ്റുൽ ഖുർആൻ എന്നൊക്കെ സലാം പറഞ്ഞ് വിശുദ്ധ റമദാനിനെ പറഞ്ഞയക്കും. നമ്മളപ്പോൾ എവിടെയാണുള്ളത്? നമ്മളൊരു നാൽക്കവലയിലാണ്. വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത കുറെ നന്മകളുടെ ഭാണ്ഡങ്ങളുമായി നാം ഒരു നാൽക്കവലയിൽ വന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നാം മുന്നോട്ട് പോകുമ്പോൾ ഈ സലാം പറഞ്ഞ റമദാൻ അവസാനിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം വീണ്ടും റമദാനിന് മുൻപ് ഷഹബാനിലും റജബിലുമൊക്കെ എങ്ങനെയാണോ നാം ഉണ്ടായിരുന്നത് അതേ രീതിയിലേക്കാണ് പിന്നെയും നാം മടങ്ങിപ്പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്, ഭൗതികമായി ആത്മീയമായി നാം പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ അവസാനിക്കുന്നില്ല, പള്ളികളുടെ വാതിലുകൾ അടക്കപ്പെടുന്നില്ല. നമ്മുടെയൊക്കെ ഓരോ പ്രാർത്ഥനകൾക്കും കാതോർത്തിരുന്ന സർവാധിനാഥനായ തമ്പുരാൻ എവിടെയും ഇറങ്ങിപ്പോകുന്നില്ല, പിന്നെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കിയിരിക്കുന്നു. നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലം എവിടെയും അവസാനിച്ചു പോകുന്നില്ല. അതുകൊണ്ട് യഅബ്ദു റബ്ബക ഹത്താ യഅതീകൽ യഖീൻ, വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഈ മാസം അവിടെ അവസാനിച്ചാലും യഅബ്ദു റബ്ബക ഹത്താ യഅതീകൽ യഖീൻ, നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടാനുള്ള യാഥാർത്ഥ്യത്തിന്റെ ദിവസം വരെ നീ നിന്റെ റബ്ബിനു വേണ്ടി ഇബാദത്ത് ചെയ്യണം. അതിനായിരുന്നു നാം പരിശീലിച്ചത്, അതിനായിരുന്നു വിശുദ്ധ റമദാനിനെ നാം സ്നേഹിച്ചത്, അതിനായിരുന്നു വിശുദ്ധ റമദാനിൽ ഇത്രമേൽ ത്യാഗം സഹിച്ച്, വിശപ്പും ദാഹവും സഹിച്ച്, ഊണം ഉറക്കവും മാറ്റിവെച്ച് രാവും പകലും സജീവമാക്കി മാറ്റിയിരുന്നത്. കുൻ റബ്ബാനിയം വലാ തകുൻ റമദാനിയ, നിങ്ങൾ റബ്ബാനിയങ്ങളാകണം, അഥവാ നിങ്ങൾ അല്ലാഹുവിന് വിധേയപ്പെടുന്ന വിനീത വിധേയത്വം കൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരാകണം. വലാ തകുൻ റമദാനിയൻ, റമദാനിനെ ആരാധിച്ചവരായി മാറരുത്. അങ്ങനെയുണ്ട് നമ്മുടെ സമൂഹം. റമദാൻ വിട പറയുന്നതോടുകൂടി പഴയതിലേക്ക് മടങ്ങിപ്പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മരണപ്പെടുമ്പോ ചരിത്രത്തിൽ ഉദാഹരണമായി പറയാറുണ്ട്, മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു പോലും പതറിപ്പോയ ഒരു നിമിഷമുണ്ടല്ലോ, ഇതുപോലെ മിമ്പറിലേക്ക് കയറി നിന്നിട്ട് നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ തല ഞാൻ അറുത്തു കളയും എന്ന് പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നുവന്ന് കൈപിടിച്ചിട്ട് പറയുന്നില്ലേ, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു, മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനകൾ നിർത്താം. വിശുദ്ധ റമദാനിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളിൽ ആരെങ്കിലും ജീവിതത്തിന്റെ നന്മകളെ തുടർത്തിയിരുന്നത് റമദാനിനെ പരിഗണിച്ചിട്ടായിരുന്നെങ്കിൽ ശവ്വാലിന്റെ അമ്പിളിക്കല ദർശിച്ച് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കുന്നതോടുകൂടി റമദാൻ അവസാനിക്കും, നമുക്ക് പണിയിറങ്ങിപ്പോകാം. അതല്ല അല്ലാഹുവിന് വേണ്ടിയായിരുന്നു നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുവന്നത് എങ്കിൽ ആ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും മരിക്കാത്തവനാണ്, നിലനിൽക്കുന്നവനാണ്, നമ്മുടെ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി കാതോർത്തിരിക്കുന്നവനാണ്. നമ്മുടെ റമദാനിലൂടെ നാം നേടിയെടുത്ത ചില സൽഫലങ്ങളുണ്ട് ജീവിതത്തിൽ തുടരാൻ. അതിലൊന്നാമത്തേത് മിനശക്തി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു സഞ്ചാരമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു,
ഒരുപാട് ചാബല്യങ്ങൾക്കു മേൽ പതറിപ്പോകുന്ന ദൗർബല്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. എളുപ്പം ദേഷ്യപ്പെടുന്ന, പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്ന, മറ്റുള്ളവരോട് ഇകഴ്ത്തി സംസാരിക്കുന്ന, നാവിന് അനിയന്ത്രിതമായി കെട്ടഴിച്ചുവിട്ടിരുന്ന, കാഴ്ചകളേതും ആസ്വദിക്കാൻ കണ്ണിനെ പറഞ്ഞയച്ചിരുന്ന, ശബ്ദങ്ങളേതും ആസ്വദിക്കാൻ കാതിനെ പറഞ്ഞയച്ചിരുന്ന ഒരുപാടൊരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൗർബല്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു ഉറപ്പിലേക്ക് നാം വന്നു, ചില ദൃഢത നാം നേടിയെടുത്തു. ഉള്ളു പൊള്ളയായ ഒരു പെൻസിലിന്റെ പുറംഭാഗം എത്ര മനോഹരമാണെങ്കിലും ആ പെൻസിൽ കൊണ്ട് എഴുതാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ നാം ഒരു കാമ്പ് നേടിയെടുത്തിട്ടുണ്ട്. നാം ഒരുപാടൊരുപാട് നന്മകൾ നേടിയെടുത്തിട്ടുണ്ട്. വസന്തം ഇങ്ങനെ വിടർന്നു നിന്നപ്പോ, പൂക്കൾ പരിഹസിച്ചു നിന്നപ്പോ, അതിൽ നിന്ന് സുഗന്ധം വന്നപ്പോ, അതിൽ നിന്ന് തേൻ നുകരാൻ വേണ്ടിയിട്ട് വണ്ടുകൾ പറന്നെടുക്കുന്നതിന് പകരം, ശലഭങ്ങൾ വരുന്നതിന് പകരം പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ തേടിയിട്ടാണ് പോകുന്നത് എങ്കിൽ, വിശുദ്ധ റമദാനിന്റെ നന്മകൾ നേടിയെടുക്കാതെ അതൊക്കെ കഴിയട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്ന നമ്മൾ വിഡ്ഢികളായി പോകുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മുടെ എല്ലാ സംശയങ്ങളെയും മാറ്റിവെച്ചേക്കുക, എന്നിട്ട് വിശ്വാസദാർഢ്യതയെ അള്ളാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സിലേക്ക് നാം കടന്നു വരണം. വമിനൽ റിയാഇ ഇലൽ ഇഖ്ലാസ്, ലോകമാന്യതയിൽ നിന്ന് നിഷ്കളങ്കമായ, നിഷ്കപടമായ, സുതാര്യമായ, സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. വമിനൽ ഹസ്ലത്തി ഇലൽ ദിക്ർ, എല്ലാ അശ്രദ്ധകളുടെയും മൂടുപടങ്ങളെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് കടന്നു വരണം. ബൈൻഡിംഗ് നഷ്ടപ്പെട്ട, തുന്നൽ പൊട്ടിപ്പോയ ഒരു പാഠപുസ്തകത്തിന്റെ ഇതളുകൾ പല വഴിയിലേക്ക് ചിതറിപ്പോകുന്നത് പോലെ ചിതറിപ്പോകാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ ചിതറിപ്പോകാതിരിക്കാൻ, അല്ല നമ്മൾ തന്നെയും ചിതറിപ്പോകാതിരിക്കാൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാകുന്ന നൂലുകൾ കൊണ്ട് ബൈൻഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു വെക്കണം. വമിനർ റുഹബത്തി ദുനിയാ ഇലാ റുഹബത്തിൽ ആഖിറ, ദുനിയാവിനോട് വല്ലാത്ത ഒരു പ്രമത്തത തോന്നുന്ന, അഭിനിവേശം തോന്നുന്ന മാനസികാവസ്ഥയിൽ നിന്ന് ആഖിറത്തിനെ കുറിച്ച്, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിത്തരാമെന്ന് പറയുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. വമിനൽ കിബ്രിയില തവാനു, അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും കപടനാട്യങ്ങളുടെയും കെട്ടുകാഴ്ചകളുടെയും നിങ്ങളെ കീഴ്പ്പെടുത്തി കളയുന്ന ദൗർബല്യങ്ങൾക്കിടയിൽ നിന്ന് വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും നന്മയിലേക്ക് വരണം. വമിനസ്സു ഇന്നിയത്തി ഇലൻ നസീഹ, എല്ലാ ദുശ്ചിന്തകളിൽ നിന്നും ദുഷ്പ്രേരണകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ, മനുഷ്യന്റെ മനസ്സിനെ ഗുണകാംക്ഷയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചില ഹദീസുകളിലൂടെ സൂചിപ്പിച്ചതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇർജിഉ ഖദ് അഫർതു ലകും, നിങ്ങൾ മടങ്ങുക, നിങ്ങൾക്ക് നാം പുറത്തു തന്നിരിക്കുന്നു. എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ മടങ്ങിക്കൊള്ളുക. വബദൽതു സയ്യിആതികും ഹസനാത്ത്, നിങ്ങളുടെ എല്ലാ വീഴ്ചകളെയും നന്മകളാക്കി പരിവർത്തിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ഒരു വിളിയാളൻ നിന്ന് വിളിച്ചു പറയും, ഫയർജിഊന മഗ്ഫൂറൻ ലഹും, അപ്പോൾ വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തുകൊടുത്ത, പാപസുരക്ഷിതരായി, പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ടായിരിക്കും അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോവുക. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ,
ഞാനും നിങ്ങളുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളിലൂടെ, വിശുദ്ധ റമളാനിലൂടെ അള്ളാഹുവിന്റെ മഹഫിറത്ത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വൈത്തഫം മിനന്നാർ അഥവാ നരക വിമുക്തി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ കഴിയും വിധത്തിൽ ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബെനിക്ക് ഉത്തരം തരും എന്ന് പറയാൻ കഴിയും വിധത്തിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ലൈലത്തുൽ ഖദറിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുകാരെ കുറിച്ച് ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ മാലാകമാരുടെ സദസ്സിൽ അഭിമാനം കൊണ്ട് പറയുമ്പോ ഭൂമിയിലേക്ക് നോക്കിയിട്ട് അതാ എന്റെ അടിമകൾ എനിക്ക് വേണ്ടി വ്രതമെടുത്ത് ക്ഷീണിച്ച് അവശരായി എന്നോട് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി നമസ്കരിച്ച് എനിക്ക് വേണ്ടി ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്ന് സർവാധിനാഥനായ തമ്പുരാൻ അഭിമാനപ്പെടുമ്പോൾ ആ അഭിമാനം കൊള്ളുന്ന ഭൂമിയിലെ കൂട്ടരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? റമദാൻ വിടവറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുമ്പോ അള്ളാഹുവെ ഇവർ എന്നെ പരിഗണിച്ചവരാണ്, നിന്നെ പരിഗണിച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചവരാണ് എന്നിങ്ങനെ സാക്ഷ്യം പറയുന്ന, അനുകൂലമായി സാക്ഷ്യം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സൂക്ഷ്മമായി വിശുദ്ധ റമദാൻ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ ആലോചിക്കണം. മനുഷ്യർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റമദാൻ വിട പറയുന്നവരും റമദാനിനോട് വിട പറയുന്നവരും ഉണ്ടാകും. റമദാനിനോട് വിട പറയുന്നവർ ജീവിതത്തിൽ പിന്നെയും നന്മകളായി നിലകൊള്ളും. റമദാൻ വിട പറയുന്നവർ റമദാൻ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത റമദാനിന് കാണാം അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്ന് കരുതി ജീവിതത്തിന്റെ ആലസ്യത്തിലേക്കും ആസ്വാദനങ്ങളിലേക്കും പഴയതുപോലെ മടങ്ങിപ്പോകുന്ന ആളുകളായിരിക്കും. മഹറൂമുകളും മഹറൂമുകളുമായി തീരുന്ന സന്ദർഭം, അഥവാ മഹറൂം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും തടയപ്പെടുന്ന, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അർഹരല്ലാതായി മാറുന്ന, മഹറൂമുകളായി മാറുന്ന സന്ദർഭം, അതല്ല മർഹൂമുകളായി അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഇടയാകും വിധത്തിൽ ഇവരെന്റെ അടിമയാണ്, എനിക്ക് വേണ്ടി ആരാധനകൾ നിർവഹിച്ചവനാണ്, അവനെ ഞാൻ പരിഗണിച്ചേ മതിയാകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നവരുടെ പരിഗണിക്കുന്നവരുടെ കൂട്ടവും ഉണ്ടാകും. ഈ രണ്ടു കൂട്ടരിൽ മഹ്റൂമിന്റെ പക്ഷത്താണോ അതല്ല മർഹൂമിന്റെ പക്ഷത്താണോ നാം നിലകൊള്ളുക എന്നത് നമ്മെ സംബന്ധിച്ച് നമുക്ക് മാത്രം വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലൂടെ ഒരു സ്ത്രീയെക്കുറിച്ച് ഉദാഹരിച്ചുകൊണ്ട് പറയാറുണ്ടല്ലോ, ഒരു സ്ത്രീ ലാ തകൂനു കല്ലത്തി നഖലത അസലഹ, നിങ്ങളൊരിക്കലും വസ്ത്രം തുന്നിയ ഒരു സ്ത്രീയെപ്പോലെ ആകരുത്. വസ്ത്രം തുന്നിയ സ്ത്രീ അവൾ സ്വന്തമായിട്ട് നൂല് കൊണ്ടു, ആ നൂലിന് നിറം കൊടുത്തു, ആ നൂല് കൊണ്ട് വസ്ത്രം നെയ്തെടുത്തു, ശരീരത്തിന് ഇണങ്ങും വിധത്തിലുള്ള ഒരു വസ്ത്രം തുന്നിയെടുത്തു, മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ചിലവഴിച്ച് ഊണും ഉറക്കവും മാറ്റിവെച്ച് വലിയ അധ്വാനത്തിലൂടെ അവർ നെയ്തെടുത്ത മനോഹരമായ വസ്ത്രം. ഏതൊരു മനുഷ്യനും പുതിയ ഒരു വസ്ത്രം നെയ്തെടുത്തു കഴിഞ്ഞാൽ ആ വസ്ത്രം ഒന്ന് അണിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ നാം ഏറെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് അവരെ ഒന്ന് അതൊന്ന് പ്രദർശിപ്പിച്ച് ഒരഭിപ്രായം അറിയാൻ ഏതൊരു മനുഷ്യനും കൗതുകമുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ സ്ത്രീ പക്ഷെ ചെയ്തത് അവർ നൂലിനോട്ട് നിറം കൊടുത്ത് തുന്നിയെടുത്ത വസ്ത്രം ശരീരത്തിലണിഞ്ഞ് ആസ്വദിക്കുന്നതിന് പകരം അതിലെ ഓരോരോ നൂലിഴകളും നിർമ്മാണം പൂർത്തിയാക്കിയ നിമിഷം ഓരോരോ നൂലിഴകളെ വേർപ്പെടുത്തിയെടുത്ത് അതൊരു നൂലിന്റെ ഉണ്ടയാക്കി മാറ്റി നിഷ്ഫലമാക്കി മാറ്റുകയുണ്ടായി. പ്രിയമുള്ളവരെ, തഖ്വയുടെ ഒരു വസ്ത്രം വിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തു. ആ വസ്ത്രം അണിയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ തഖ്വയുടെ വസ്ത്രമണിഞ്ഞ് കടന്നു വരുന്ന, ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കുന്ന, അഥവാ വിശുദ്ധ റമദാനിനോട് വിട പറഞ്ഞ് ഈദുൽ ഫിത്റിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നുണ്ട്, ഇദാ കാന യൗമ ഈദുൽ ഫിത്രി, ഈദുൽ ഫിത്റിന്റെ ദിവസം, വഖഫത്തിൽ മലായികത്തു അലാ അബ്വാബി തുറുഖ്, ഓരോ വഴികളിലും അല്ലാഹുവിന്റെ മാലാകമാർ കാത്തുനിൽക്കും. വിശ്വാസികൾ അവർ വ്രതമെടുത്തിട്ട് ഇതാ സന്തോഷത്തിലേക്ക് അല്ലാഹുവിന്റെ മുന്നിലേക്ക്
ഈദ് മുസല്ലകളിലേക്ക് അവർ യാത്ര തിരിച്ചിരിക്കുന്നു. അവരുടെ ആരാധനയുടെ ഏറ്റവും മൂർത്തമായ രൂപം, ആഘോഷത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപം ആരാധനയാണ് എന്ന്, അള്ളാഹു ഒരു വഴിപ്പെടലാണ് എന്ന് അവർ തെളിയിക്കുന്നു. അങ്ങനെ കടന്നുപോകുന്ന നമ്മെ നോക്കി നാം കൃത്യമായി മനസ്സിലാക്കുക, തഖ്വയടിയെടുത്ത് തഖ്വയുടെ വസ്ത്രം ധരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ഇഷ്ടദാസികളുമായി അള്ളാഹുവിന് വേണ്ടി ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുമ്പോ, ഈദ് മുസല്ലകളിലേക്ക് പുറപ്പെടുമ്പോ വഴിയോരങ്ങളിൽ അള്ളാഹുവിന്റെ മാലാകമാർ നിലകൊള്ളും. എന്നിട്ട് അവർ പറഞ്ഞു, യഹദു യാ മഅ്ശറൽ മുസ്ലിമീന ഇലാ റബ്ബിൻ കരീമി യമുന്നു ബിൽ ഖൈർ. അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങൾ നിങ്ങളെ ആദരിച്ച, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങൾക്ക് വേണ്ടി പ്രതിഫലമൊരുക്കി വെച്ച മാന്യനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുക. യഹദു യാ മഅ്ശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ മടങ്ങിക്കൊള്ളുക. ഇലാ റബ്ബിൻ കരീമി യമുന്നു ബിൽ ഖൈർ സുമ്മ യുസീബു അലൈഹിൽ ജസീൽ. നിങ്ങൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്ത, നിങ്ങൾക്ക് വേണ്ടി കാരുണ്യം ചെയ്ത, നിങ്ങളെ അനുഗ്രഹിച്ച, നിങ്ങളെ ആദരിച്ച റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുക. കാരണം ലഖദ് ഉമിർത്തും ബിഖിയാമിൽ ലൈലി ഫഖുംതും, നിങ്ങളോടവൻ രാത്രിയിൽ നിന്ന് നമസ്കരിക്കാൻ കൽപ്പിച്ചപ്പോ നിങ്ങൾ നമസ്കരിച്ചിരുന്നു. കണ്ണുകൾക്ക് ഉറക്കം ബാധിച്ചപ്പോഴും ശരീരത്തിന് ക്ഷീണം ബാധിച്ചപ്പോഴും തളർച്ച ബാധിച്ചപ്പോഴും അലസത തോന്നിയപ്പോഴും അതിനെയൊക്കെയും മറികടന്ന്, അല്ല എന്റെ ശരീരത്തിന്റെ ക്ഷീണത്തെ വകവെക്കാതെ, എന്റെ കണ്ണുകളുടെ ഉറക്കത്തെ വകവെക്കാതെ റബ്ബിന്റെ മുമ്പിൽ എനിക്കൊരൽപ്പസമയം ചിലത് പറയാനുണ്ട്, അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നമസ്കരിച്ചിരുന്നു. ഫസുംതും, പകലിൽ നിങ്ങളോട് നോമ്പെടുക്കണമെന്ന് കൽപ്പിച്ചപ്പോ നിങ്ങൾ നോമ്പെടുത്തിരുന്നു. അപ്പോഴും നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരുപാടൊരുപാട് മനുഷ്യർ ആഹാരം കഴിച്ചപ്പോ കത്തുന്ന ചൂടിൽ 37 ഡിഗ്രിയിൽ ശരീരം പൊള്ളിപ്പോകുന്ന ചൂടിൽ പടിയെടുക്കേണ്ടി വന്നപ്പോ, ആയിക്കോട്ടെ ഞാനിപ്പോൾ പകലിൽ പടിയെടുക്കാം, നോമ്പ് തുറക്കുമ്പോ കുറച്ചധികം വെള്ളം ഞാൻ കുടിച്ചാൽ മതിയല്ലോ, നോമ്പ് പിടിക്കുമ്പോ ഒരല്പം അധികം വെള്ളം ഞാൻ കുടിച്ചാൽ മതിയല്ലോ എന്ന് തീരുമാനിച്ച് പൊരിവെയിലിൽ പണിയെടുക്കുമ്പോഴും നോമ്പെടുക്കാൻ നിങ്ങൾ സന്നദ്ധരായിരുന്നു, ചൂടിനെ നിങ്ങൾ വകവച്ചിട്ടില്ല. മറ്റുള്ളവർ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളുമായി വന്നപ്പോ നോമ്പിനെ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വതഅത്തും റബ്ബുക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അനുസരിച്ചുകൊള്ളുക. ഫഅഖ്ബിളു ജവാഇസക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബ് നൽകുന്ന പാരിതോഷികങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. എത്ര മനോഹരമാണ് ആ വർത്തമാനം എന്നറിയുമോ? നിങ്ങൾ നാളെ ഈദ് മുസല്ലകളിലേക്ക് പുറപ്പെടുമ്പോ വഴിയോരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വാലാകമാർ വിളിച്ചു പറയുന്നു, നിങ്ങളെടുത്ത നോമ്പ്, നിങ്ങൾ നമസ്കരിച്ച നിങ്ങളുടെ നമസ്കാരങ്ങൾ, നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അനുസരിച്ചല്ലോ. ഇപ്പോൾ ഇതാ ഫഅഖ്ബിളു ജവാഇസക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റബ്ബൊരുക്കി വെച്ച പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ, അവാർഡുകൾ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളണം. നാം പുറപ്പെടുന്നത് കേവലം ഒരു മുസല്ലയിലേക്കായിരുന്നില്ല, നാം ചെല്ലുന്നത് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാനായിരുന്നു. ഞാൻ പറയുക, ഒരല്പം വൈകാരികമായി നമ്മുടെ മനസ്സിലൊന്ന് ഭാവം നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് നമ്മുടെ ഈദ് മുസല്ലകളിൽ ആകാശത്തു നിന്ന് നമ്മെ നോക്കി നമുക്ക് വേണ്ടി പാരിതോഷികങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്ന ഒരു റബ്ബിന്റെ സാന്നിധ്യം ആസ്വദിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മലക്കുകൾ എന്നിട്ട് വീണ്ടും വിളിച്ചു പറയും, ഫൈദാ സല്ലു നാദാ മുനാദിൻ, നമസ്കാരം പൂർത്തീകരിക്കപ്പെടുമ്പോ ഈ വിളിയാളനായ മലക്ക് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അലാ ഇന്ന റബ്ബക്കും കദ അഫറലക്കും, നിങ്ങളറിയണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങളുടെ വീഴ്ചകളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫർജിയൂ റാഷിദീന ഇലാഹി ഹാലിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളുക. നിങ്ങളിപ്പോൾ അതിരാവിലെ വന്നല്ലോ, നിങ്ങൾ നമസ്കരിച്ചല്ലോ, നിങ്ങൾ ആരാധനകൾ എടുത്തല്ലോ, നിങ്ങൾ തക്ബീർ മുഴക്കിയല്ലോ. നിങ്ങൾ മുഴക്കിയ തക്ബീറുകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ആകാശത്തേക്ക് തുറന്നു വച്ചപ്പോ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടിയല്ലോ, നിങ്ങളുടെ റബ്ബിന്റെ പാരിതോഷികങ്ങൾ നിങ്ങൾ സ്വീകരിച്ചല്ലോ. അതുകൊണ്ട് ഫർജിയൂ റാഷിദീന ഇലാ റിഹാലിക്കും, നിങ്ങളുടെ വീടുകളിലേക്ക് നല്ല സന്തോഷത്തോടുകൂടി, തികഞ്ഞ സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുക. ഫഹുവയൗമുൽ ജാഇസ, ഇത് പ്രതിഫലത്തിന്റെ ദിവസമാണ്, സമ്മാനത്തിന്റെ ദിവസമാണ്, പാരിതോഷികത്തിന്റെ ദിവസമാണ്. ഫയുസമ്മാദാനിക്കൽ യൗമു ഫിസ്സമാഇ യൗമുൽ ജാഇസ, അതുകൊണ്ട് ഈ ദിവസത്തെ, ഈ പെരുന്നാൾ ദിവസത്തെ
ആകാശലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ പേരിട്ട് വിളിക്കുന്നത് യൗമുൽ ജായിസ, സമ്മാനത്തിന്റെ ദിവസമെന്നാണ്, പാരിതോഷികത്തിന്റെ ദിവസമെന്നാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ഒരൽപകാലം നോമ്പെടുത്തതിന്റെ, നമസ്കരിച്ചതിന്റെ, ആരാധനാകർമ്മങ്ങൾ അർപ്പിച്ചതിന്റെ പേരിൽ എത്ര വലിയ പാരിതോഷികങ്ങളുമായിട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. അല്ല, ഈ പാരിതോഷികങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിധത്തിലുള്ള യോഗ്യത നാം നേടിയിട്ടുണ്ടോ? അതല്ല, അള്ളാഹുവിന്റെ പാരിതോഷികങ്ങൾ അവന്റെ അടിയാന്മാർക്ക് വകവെച്ചു കൊടുക്കുമ്പോ അള്ളാഹു മുഖം തിരിക്കുന്ന അള്ളാഹുവിന്റെ വാലാകമാർ നീ എന്തിന് ഇക്കൂട്ടത്തിൽ വന്ന് നിന്നു എന്ന് അപഹാസ്യനായി നമ്മോട് ചോദിക്കും വിധത്തിൽ വിശുദ്ധ റമദാനിനോട് നാം പുറംതിരിഞ്ഞു നിന്നവരാണോ എന്ന് നമ്മോട് തന്നെ നാം ചോദിക്കണം. ഏറ്റവും ഒടുവിൽ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം, പടച്ചവനെ, ഞങ്ങൾ റമദാനിനെ കണ്ടുമുട്ടി നിനക്ക് വേണ്ടി ആരാധനകൾ അർപ്പിച്ചു, അതിന്റെയൊക്കെ അനന്തരഫലം ഞങ്ങളുടെ ജീവിതത്തിൽ തുടർത്താൻ കഴിയും വിധത്തിൽ ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് തരണേ എന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ അത് തുടരാൻ കഴിയുന്ന സ്ഥൈര്യം തരണയെന്ന്, അത് നിലനിർത്താൻ കഴിയുന്ന ആത്മധൈര്യം തരണയെന്ന് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതല്ല എങ്കിൽ വിശുദ്ധ റമദാൻ ഒരു ഋതുഭേദം പോലെ, വസന്തം വന്നതുപോലെ, മഴക്കാലം വന്നതുപോലെ, ചൂടുകാലം വന്നതുപോലെ, ഗ്രീഷ്മം വന്നതുപോലെ ഒരു ഋതുഭേദമായി വിശുദ്ധ റമദാൻ വിട പറയും. വിശുദ്ധ റമദാൻ വിട പറഞ്ഞാലും ഈ ഭൂമിയിൽ നമ്മളുണ്ടാകും. റജബിലുണ്ടായതുപോലെ, ശഅബാനിലുണ്ടായതുപോലെ, അതിനു മുൻപ് മുഹറത്തിലും റബീഉലവ്വലിലുമൊക്കെ ഉണ്ടായതുപോലെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ പ്രതികൂലമായിട്ടായിരിക്കും നമുക്ക് സാക്ഷ്യം പറയുക. ഏറ്റവും അവസാനം ചേർത്തു വെച്ചുകൊണ്ട് പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അവസാനിച്ച് ശവ്വാലമ്മിന് കണ്ട് പെരുന്നാൾ ആഘോഷിച്ച് ശവ്വാലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൻ സ്വാമ റമദാന നിങ്ങളിൽ ആരെങ്കിലും റമദാനിൽ പൂർണ്ണമായി നോമ്പനുഷ്ഠിച്ചു എന്നിട്ട് ശവ്വാലിലെ 6 ദിവസം അതിനോട് തുടർത്തുകയും ചെയ്താൽ കാന കസ്യാം ഇദ്ദഹർ, കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ച, ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച, കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ്, അതുപോലെയാണ് അവൻ പരിഗണിക്കപ്പെടുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ സുന്നത്തും മുഹക്കത, പ്രബലമായ ഒരു സുന്നത്തായി പഠിപ്പിക്കുന്നതാണ് ശവ്വാലിലെ 6 നോമ്പ്. റമദാനിന് ശേഷം ശവ്വാലിലെ 6 നോമ്പ് കൂടി തുടർത്താൻ കേവലം ഒരു നിസ്സാരമായ സുന്നത്തായി മനസ്സിലാക്കാതെ ഒരൽപ്പം ഗൌരവമുള്ള സുന്നത്തായി തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ തുടർത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുകൂടി പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഏറ്റവും നല്ല അടിമകളായി വിശുദ്ധ റമദാനിനെ സ്വീകരിച്ച് വിശുദ്ധ റമദാനിനോട് വിട പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല വകയിരുത്തുന്ന പാരിതോഷികങ്ങളെ പരിപൂർണ്ണ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകളൊക്കെയും വിട്ടുപുറത്ത് ഏറ്റവും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ, പാപ സുരക്ഷിതരായി പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ സർവാധിനാഥനായ ആഫിരിദമ്പായ അർഹമുറാഞ്ഞീനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. Please contact 8547539820.